എന്റെ മതമാണ് ഏറ്റവും മഹത്തായതെന്നും ഞാൻ പറയുന്നതാണ് ശരിയെന്നും ഉള്ള ഒരു അഡ്മിനിസ്ട്രിങ് ആണ് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ഓൾ അക്രോസ് പോലെ പ്രത്യേകിച്ച് ഇവിടെ. ആസ് എ പ്രീസ്റ്റ് താങ്കൾ പോലും അതായിരിക്കും ഒരുപക്ഷെങ്കിൽ. ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നത് മതങ്ങൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ മതം നിന്റെ മതത്തേക്കാൾ നല്ലതാണ് എന്ന് പറയുന്നവൻ സ്വന്ത മതത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയതയുടെ വെളിച്ചം ഒരിക്കലും കണ്ണു തുറന്ന് കാണാത്തവരാണ്. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ വെളിച്ചത്തിൻ്റെ കാര്യം പറയാം. ഇപ്പം ഒരു മേൽത്തരമായ വെളിച്ചമെന്നും കീഴ്ത്തരമായ വെളിച്ചമൊന്നുമില്ല, വെളിച്ചം വെളിച്ചമേ ഉള്ളൂ. എന്നാൽ വെളിച്ചം വെളിച്ചത്തിന് പ്രവൃത്തി ചെയ്യുന്നതിന് പകരം വെളിച്ചം കൊണ്ട് കണ്ണടഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഒരു കച്ചവട മനോഭാവം ഈ മതമേഖലയിൽ കടന്നു വരും. അത് മനുഷ്യർ സൃഷ്ടിക്കുന്നതാണ്, ദൈവത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. എന്നെ ഞാനെപ്പോഴും പറയാം, എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വ്യക്തികളൊരാളാണ് ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന തത്വത്തിൽ ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്ന മതത്തിൽ ചേർന്നെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ്. മാത്രവുമല്ല, ഒരു മതത്തിൽ കൂടി മതത്തിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ട് സാധ്യമല്ല, ദൈവവുമായി ബന്ധപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. കാരണം എൻ്റെ സ്വത്താണ് ദൈവമെന്ന് ഏതെങ്കിലും മതം പറയുന്നുവെങ്കിൽ ആ മതത്തിന് സർവ സൃഷ്ടിയുടെ കർത്താവായ ഏക ദൈവവുമായി യാതൊരു ബന്ധവും ഉണ്ടാകുവാൻ സാധ്യമല്ല. പിന്നെ ഈ ചില പരസ്യങ്ങൾ പോലെ എൻ്റെ കച്ചവട ചരക്ക് ആളുകൾ വാങ്ങിക്കണമെന്ന താല്പര്യത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന ദൈവരൂപങ്ങളുണ്ട്, അത് ദൈവവുമായി യാതൊരു ബന്ധവുമുണ്ടല്ല. അപ്പം ഈ ദൈവ രൂപങ്ങൾ കൊണ്ട് മനുഷ്യനാടുന്ന അമ്മാനമാണ് മതം എന്ന വിധത്തിൽ ഇന്ന് ഇത് വളരെയധികം അധപ്പതിച്ചിരിക്കുന്നത് കൊണ്ടും കൂടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഭാരതത്തിൽ പൊതുവെ എത്രയോ അധർമ്മങ്ങൾ നടക്കും. അധർമ്മത്തെ അധർമ്മമാണ് എന്ന് കണ്ട് അതിന് എതിരെ ശബ്ദമുയർത്തുന്ന മത നേതൃത്വങ്ങൾ കണ്ടിട്ടുണ്ടോ? സാമൂഹ്യമായ ആ പ്രശ്നങ്ങൾ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുകയും അറിയുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന മത നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ഓരോരുത്തരും അവരവരുടെ അളയിൽ കയറിയിരുന്ന് അവരുടെ മാത്രം സ്ഥാപിത താല്പര്യങ്ങൾ അന്വേഷിച്ച് സത്യത്തെയും നീതിയെയും നിരാകരിച്ച് ലോകം എങ്ങനെ താറുമാറിൽപ്പെട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എൻ്റെ കാര്യം നടക്കണമെന്ന് പറയുന്ന ആ ബാലിശമായ മൃഗീയമായ ആ എന്താ പറയുന്നത് സെൽഫിഷ്നെസ് എന്ന് പറയും, സ്വാർത്ഥത, സ്വാർത്ഥതയുടെ രാജാക്കന്മാരായി വസിക്കുന്ന മത നേതാക്കന്മാർ ഈ ലോകത്തിന് ഈ സമൂഹത്തിന് ഒരു ശവമാണ്. ഇത് ജനം മനസ്സിലാകാത്തിടത്തോളം കാലം മനുഷ്യൻ അവൻ അർഹിക്കുന്ന വിടുതൽ പ്രാപിക്കുന്നില്ല. മതം ഇന്ന് അടിമത്വത്തിൻ്റെ ഒരു മുഖംമൂടിയായി മാറിയിരിക്കുകയാണ്. മതം ഇന്ന് മനുഷ്യന് ശാപമായി മാറിയിരിക്കുകയാണ്. ഞാൻ പുരോഗതിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിസ്തു മതം കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറയുകയാണ്, ഇത് മനുഷ്യന് ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എത്രയോ എത്രയോ നാന്ദികൾ അനുദിനം ഇതാ പുറത്തു വരുന്നു. എന്നാൽ ആർക്കും ഇതിലൊരു ശങ്കയുമില്ല ലജ്ജയുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഭീതി ഉണ്ടാവുകയാണ്. ഞാനിന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയക്കാർക്കും കുറച്ച് ലജ്ജയും കുറച്ച് സ്വാഭിമാനവും ഉണ്ട്, പക്ഷേ മതം കൊണ്ട് നടക്കുന്ന ഈ തരംതാണ ജാതികൾക്ക് ലജ്ജയില്ല, ദൈവത്തെ ഭയമില്ല, മനുഷ്യനോട് സ്നേഹമില്ല, നീതിബോധമില്ല. ജനത്തിൻ്റെ കണ്ണ് ഈ യാഥാർത്ഥ്യത്തെ പറ്റി തുറക്കാതിരിക്കുന്നിടത്തോളം കാലം നാടിന് രക്ഷയില്ല, വ്യക്തികൾക്ക് സമാധാനമില്ല, യാതൊരു സംശയവും. എല്ലാറ്റിൻ്റെയും വെളിച്ചം നശിപ്പിക്കുന്നത് ഇന്ന് മതമായി മാറിയിരിക്കുന്നു.